കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിത്യജീവൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് പവർവിഷൻ്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം ഇന്ന് ഈ അവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 3 16 വാക്യം തിരുനിന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവന്തക്കൊണ്ടും ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ, ആരാണ് തൻ്റെ ഏകജാതനായ പുത്രൻ? നമുക്കറിയാം, ഇന്നേക്ക് 2017 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ സകല മാനവരാശിക്കും വേണ്ടി ഹല്ലേലൂയ സമർപ്പിക്കപ്പെട്ട പിതാവായ ദൈവം സമർപ്പിക്കപ്പെട്ട തൻ്റെ ഓമന കുമാരനായ കർത്താവായ യേശു. യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത് മറ്റു ഭൗതികമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയല്ല. വാസ്തവമായി പഴയ നിയമത്തിൽ മാനവരാശിക്ക് ലഭിക്കാതിരുന്ന ആത്മീയ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളെ നൽകിത്തരുവാൻ, കർത്താവിലൂടെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കുവാൻ, നിത്യജീവൻ ലഭിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയാണ് തൻ്റെ ഓമന കുമാരനായ കർത്താവിനെ കാൽവറിയിൽ സമർപ്പിപ്പാൻ, അതെ, താൻ യാഗമാക്കി തീർക്കുവാനിടയായത്. യോഹന്നാൻ്റെ സുവിശേഷം 3:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത്. വാസ്തവമായി ദൈവമക്കളാകുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും, പിതാവായ ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു അധികാരമാണ്. എങ്ങനെയാണ്, എന്തിനാണ് ഈ അധികാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ട സകല മാനവരാശിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം, നിത്യജീവൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിൽ നിന്നും, കർത്താവിൽ നിന്നും നമുക്ക് ഇപ്രകാരമുള്ള ഒരു അധികാരം ആവശ്യമാണ്. അതിന് നാം ചെയ്യേണ്ടത് മറ്റൊരു ശുശ്രൂഷകൾ നാം ചെയ്യേണ്ട, മറിച്ച് കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്ന് ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാഗോണ്ട് ഏറ്റു പറഞ്ഞു. അതിനുശേഷം പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിമജ്ഞ സ്നാനം ഏറ്റെന്ന് മുഴുകൽ സ്നാനം ഏറ്റ് വേർപെട്ട ആരാധനയിൽ കടന്നുപോയി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തോത്രം, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ വിശുദ്ധിയോടും വേർപാടോടുകൂടി ജീവിച്ച് തുടർന്നുള്ള ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ദൈവാലോചന പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിലൂടെയാണ് ദൈവികമായ ദൈവത്തിൻ്റെ നമ്മൾ വേർതിരിക്കപ്പെടുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ വരുന്നതിനുള്ള ആ അധികാരം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ അധികാരം ലഭിച്ച ഒരു ദൈവ പൈതൽ, സ്തോത്രം, ഒരിക്കലും കർത്താവിൽ നിന്ന് അകന്യപ്പെട്ടു പോകാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഒരുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നിത്യജീവൻ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവർ ലാസ്റ്റിംഗ് ലൈഫ്, അനന്തമായ ശാശ്വതമായ ജീവൻ. മത്തായി സുവിശേഷം 1:18-22 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു. കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസേപ്പെ, നിന്റെ ഭാര്യയെ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉത്പാദിതമായ പരിശുദ്ധാത്മാവിലാകുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനേക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. അപ്പോൾ യഥാർത്ഥമായി വചനജഡമായി, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1:14 പറയുന്നു, വചനജഡമായി കൃപയും സത്യം നിറഞ്ഞവനായി ഈ താണഭൂമിയിലേക്ക് ഒരു മനുഷ്യക്കുഞ്ഞായി കന്നിമരത്തിൻ്റെ ഉദരത്തോട് കടന്നു വന്ന യേശു കർത്താവിലൂടെ മാനവരാശിക്ക് നിത്യമായ ഒരു നിത്യജീവൻ്റെ ഒരു അനുഭവം നൽകുവാനാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് കർത്താവ് നമ്മളെ, പിതാവായ ദൈവം നമ്മളെ വേർതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ആ വലിയ അനുഭവങ്ങളെ നാം ഇന്ന് മറന്നു പോകാൻ പാടില്ല. വിശ്വസിക്കുന്നു, നമ്മൾ പറഞ്ഞല്ലോ, വിശ്വാസം എന്നത് നമുക്കറിയാം. എബ്രായ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ആ അധ്യായത്തിൽ തന്നെ 13 വിശ്വാസ വീരന്മാരുടെ പട്ടികകൾ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വിശ്വാസത്താൽ ദൈവത്തിൽ നിന്നും വലിയവ പ്രാപിച്ചു, ദൈവിക അനുഗ്രഹം പ്രാപിച്ചു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഉയർന്ന തലത്തിൽ, അതുപോലെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നമ്മെ തന്നെ ഒരുക്കുമ്പോഴാണ് നമുക്ക് ദൈവം വിളിച്ച ആ വിളിക്ക് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. തുടർന്ന് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഗലാത്യ ലേഖനം 4:4 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്കിവിടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ
അവകാശികളും ദൈവഹിതത്താൽ ആകുന്നു. ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം വചനപ്രകാരം 70-70 ഏറെയായാൽ 80 എന്നാണ് പറയുന്നത്. എന്നാൽ അതിന് മുമ്പും പിമ്പും ഒക്കെ ജീവിച്ചിരിക്കുന്നവരും നഷ്ടപ്പെട്ടവരും ഉണ്ടെങ്കിലും അതിൽ യഥാർത്ഥമായി ഈ ഭൂമിയിൽ നാം എല്ലാവരും മാറ്റപ്പെടേണ്ടവരാണ്. മാറ്റപ്പെടുന്നതിന് മുമ്പ് സ്തോത്രം ഹല്ലേലൂയ, നാം ഈ വിശ്വാസ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് വഴിയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹകരമായ അല്ലെങ്കിൽ കർത്താവ് എന്തിനു വേണ്ടി നമ്മളെ വിളിച്ചുവോ വേർതിരിച്ചുവോ നമ്മുടെ ജീവന് ദൈവം നൽകിയിരിക്കുന്ന വില എന്താണോ അത് പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ സ്തോത്രം ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1:20-21 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തമീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽക്കീഴാക്കി വെച്ചു അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവഹിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുവിനെ ഹല്ലേലൂയ സഭയുടെ തലയാക്കി പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നാം അനുഗ്രഹിക്കപ്പെടുവാനാണ്. ഇവിടെ നമുക്ക് നിത്യജീവിതം നൽകുമെന്ന് പറഞ്ഞു. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 10:26 മുതൽ നമുക്കിനെ വായിക്കാൻ കഴിഞ്ഞു, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാനവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലൂടെ പറയുന്നു, പിതാവായ ദൈവം നമുക്ക് യേശുക്രിസ്തുവിലൂടെ നിത്യജീവനെ തന്നിരിക്കുന്നു. ആ നിത്യജീവൻ ആർക്കും പിടിച്ചു പറിക്കുവാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുവാൻ സാധ്യമല്ല. യോഹന്നാന്റെ സുവിശേഷം 10:10 നമുക്ക് കാണുവാൻ കഴിയുന്നു, കള്ളൻ വരുന്നു അറുപ്പാനും മുടിപ്പാനും എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ താണ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയച്ചത് നമുക്ക് ജീവൻ നൽകുവാനാണ്, നിത്യജീവൻ നൽകുവാനാണ്. ആകയാൽ നമുക്ക് ഹല്ലേലൂയ ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ വിശുദ്ധ വചനം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വരും നാളുകളിൽ ഹല്ലേലൂയ ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിനേക്കാൾ വലിയ ദൈവികമായ വലിയ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാറ്റിലുപരിയായി നിത്യജീവൻ്റെ അനുഭവം പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു അനുഭവത്തിൽ നമുക്ക് ഹല്ലേലൂയ ജീവിതത്തെ ഒരുക്കുവാൻ നമുക്ക് കഴിയട്ടെ. അത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ കരണീയമായിരിക്കുന്നത്, അനുഗ്രഹമായിരിക്കുന്നത്. വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഹല്ലേലൂയ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലാകുവാൻ ലഭിക്കേണ്ടതായ പ്രാപിക്കേണ്ടതായ ഒന്ന് ഉറപ്പും ധൈര്യവുമാണ്. ആ ഉറപ്പും ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, അതുപോലെ ഞാൻ ആയിരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം അതിൻ്റെതാകുന്ന വലിയൊരു അനുഗ്രഹങ്ങളെ ദൈവം നൽകുമെന്നുള്ള ആ ഒരു ഉറപ്പും. അത് മാത്രമല്ല, അത് ഹല്ലേലൂയ നമ്മൾ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന നിശ്ചയമായും നമ്മൾ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു അനുഭവത്തിലാകുമ്പോഴാണ് അതിൻ്റെ അനുഭവം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് വചനം ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പുറകോട്ട് വലിക്കാവുന്ന അതേ പിശാചിൻ്റെയും മറ്റ് പല രീതിയിലുള്ള ജീവിത പരിവർത്ത ജീവിത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം തകർന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് നമ്മെ വിളിച്ച ദൈവം ശക്തനാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സകലത്തിനുമേൽ അധികാരമുള്ളവനാണ്, ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, അവൻ പൂർണ്ണമായി ആശ്രയിക്കുന്ന, ആ ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന, ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ആ ദൈവത്തിൻ്റെ വിശുദ്ധ വചനപ്രകാരം വിശുദ്ധിയോടും വേർപാടോടും കൂടി യഥാർത്ഥമായി മുമ്പോട്ട് പോകുന്ന, ദൈവമക്കളെ അനുഗ്രഹിക്കാൻ കഴിയുന്ന, നിലനിർത്താൻ കഴിയുന്ന, ശക്തീകരിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്ന, ഏത് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഹല്ലേലൂയ നമുക്ക് കഴിയട്ടെ. നാം അല്പത്തെ വിശ്വസ്തരായിരുന്നു അധികത്തെ നമ്മളെ വിചാരനാക്കി നടത്തുന്ന അതേ നമ്മുടെ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും ആവശ്യമിടുന്ന വ്യത്യാസവും വിടുതലും തന്നു നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് എന്ന് നാം മറന്നു പോകരുത്. മാത്രമല്ല നമ്മെ ദൈവം കരുതുന്ന ഒരു ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക്, എല്ലാ പ്രശ്നങ്ങൾക്കും, ഏത് പ്രശ്നങ്ങൾക്കും നമ്മളെ ശത്രു നമ്മളെ പുറകോട്ട് വലിക്കുമ്പോൾ അവയ്ക്ക് മേൽ ജയം തന്നു നമ്മെ നടത്തുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പൂർണ്ണമായ ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, നാം എത്ര അനുഗ്രഹകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുമ്പോട്ട് പോയാലും നമ്മെ കൃപയിൽ നിന്ന് അന്യപ്പെടുത്തുവാൻ കഴിയുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ തുടർമാനമായി നമ്മെ പിന്തുടരുന്നു. സ്തോത്രം. നമുക്കറിയാം ഏദൻ പൂങ്കാവനത്തിൽ ആദ്യ മനുഷ്യനെ ആദാമിനെയും ഹവ്വയെയും ദൈവം തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ അവിടെ ആക്കി വെച്ചു. അവർക്ക് കൊടുത്ത കൽപ്പനയിൽ നിന്ന് അവർ വഴുതിപ്പോയതുകൊണ്ട്, തെറ്റിപ്പോയതുകൊണ്ട്, കൽപ്പനയ്ക്ക് അവരുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് അവർ എന്നേക്കുമായി ഹല്ലേലൂയ ലംഘനക്കാരായി മാറി. അതിൻ്റെ പരിണത ഫലമായി മാനവരാശിയിൽ കടന്നു വന്ന പാപത്തിൻ്റെ പരിഹാരം, ആ പരിഹാരത്തിന് വേണ്ടിയാണ്, അതിൻ്റെ വിടുതലിന് വേണ്ടിയാണ്, ആത്മീയമായ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് പിതാവായ ദൈവം തൻ്റെ ഓമനകുമാരനായ കാൽവറി സമർപ്പിക്കാനിടയെ. ആ അനുഭവത്തെ അതിൻ്റെതകുന്ന അർത്ഥത്തിൽ നാം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ
ഹല്ലേലൂയ. ആ വിശുദ്ധ വചനപ്രകാരം നമ്മെ നാം ഒരുക്കുമ്പോഴത്രേ നമുക്ക് നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ധന്യകരമായി തീരുകയുള്ളൂ. ആ ഒരു അനുഭവം നമുക്ക് പ്രാപിക്കണം. നമ്മളെങ്ങനെയെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകട്ടെ എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ നാം ആകാതിരിക്കണം. കർത്താവ് അതേ പിതാവായി ദൈവം നമുക്ക് വേണ്ടി ഈ അനുഗ്രഹകരമായ നിത്യരക്ഷയുടെ അനുഭവം തരുമ്പോൾ അത് നമ്മളൊന്നും മുടക്കാതെയാണ് നമുക്ക് കിട്ടുന്നത്. പഴയ ദീപത്തിൽ എത്രയെത്ര പണങ്ങൾ മുടക്കിയാണ് ആരാധനകളും ശുശ്രൂഷകളും നടന്നത്. എന്നിട്ടും അവർക്ക് ഒരു പാപത്തിൽ നിന്നും യഥാർത്ഥമായ ഒരു മോചനം ലഭിച്ചിരുന്നില്ല. എന്നാൽ കർത്താവായ യേശുവിൽ പുതിയ നിയമത്തിൽ നാം ആരാധിക്കുമ്പോൾ നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മളുടെ കുറവുകളെ ദൈവസന്നിധി ഏറ്റു പറഞ്ഞ് ആ കർത്താവിന് കൊടുക്കേണ്ട മുഴുവൻ മഹത്വം കൊടുത്ത് യഥാർത്ഥമായി നാം ദൈവവചനത്തിനുള്ളിൽ നിന്ന് ദൈവവചനം നമ്മളോട് അനുശാസിക്കുന്ന അതേ അനുഭവത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ നിശ്ചയമായി ദൈവത്തിന് നമ്മുടെ മേൽ ഒരു അധികാരവും ദൈവവചനത്തിന് നമ്മുടെ മേൽ പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയുന്നൊരവസ്ഥയാണ്. ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ സമൃദ്ധിയായ ജീവൻ തരുവാനാണ്. ഈ ഭൂമിയിലെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരു ദിവസം മാറിപ്പോകുമ്പോൾ ഇതിനപ്പുറമായി നമുക്ക് വേണ്ടി ഒരുക്കുക ആ നിത്യതയുടെ അനുഭവം. തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു 4:16, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരെ നാം ആകാശമേഘങ്ങളിൽ രക്ഷപ്പെടും. അപ്പോൾ ക്രിസ്തുവിൽ മരിക്കണം. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിക്കണമെങ്കിൽ നാം ക്രിസ്തുവിൽ, ഹല്ലേലൂയ, ആ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ ക്രിസ്തുവിൽ ആയിത്തീരുന്ന അനുഭവങ്ങളുടെയും യഥാർത്ഥമായ അനുഭവത്തിൽ മാത്രമേ ക്രിസ്തുവിൽ നമുക്ക് മരിക്കാൻ കഴിയുള്ളൂ. ഇന്ന് നമ്മൾ ഹല്ലേലൂയ എങ്ങനെ ഏതെല്ലാം നിലയിൽ ആകട്ടെ ആകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഹല്ലേലൂയ നമ്മുടെ വിശ്വാസ ജീവിതത്തിനകത്തുനിന്ന് നമ്മൾ മറ്റ് പല കാര്യങ്ങൾക്ക് നമ്മൾ പോകുന്നത് നമുക്കൊരിക്കലും അനുഗ്രഹകരമല്ല. കർത്താവ് പറഞ്ഞു, മുന്നേ എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് സാധ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ദൈവ വചനത്തിനും ദൈവിക ശുശ്രൂഷയ്ക്കും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപിടിക്കുമാണ്. അതിനകത്ത് ഒരു കാരണവശാലും നമ്മൾ പിന്മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ, ഒരിക്കലും നമുക്ക് ദൈവം നമ്മളിൽ നൽകുവാൻ കഴിയുന്ന ആ നിത്യമായ അനുഭവത്തിൻ്റെ. യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുന്നു, ഇവിടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പിൻ, പിതാവിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ അടുക്ക അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കാൻ പോകുന്നു. അപ്പം അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ജീവന് വേണ്ടി നിത്യതയ്ക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരുതൽ എത്ര വലിയവയാണ്. ആ വലിയവയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം എന്ത് ചെയ്തിട്ടാണ്? നാം ഒന്നും ചെയ്തിട്ടല്ല, പക്ഷേ ചെയ്തു. കർത്താവിൽ പൂർണ്ണമായി നാം വിശ്വസിക്കണം. പൂർണ്ണമായി വിശ്വസിക്കുന്നതിലുപരി അല്ലേലോ കർത്താവിനോട് പറ്റിച്ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ആ വലിയ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ നാം ഇടയാക്കണം. അതിന് നമ്മെ വിധേയപ്പെടുത്താൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ എങ്ങനെയും ഏത് രീതിയിലും ആകട്ടെ ആകണം എന്ന് ചിന്തിക്കുന്നവർ കണ്ടേക്കാം, അവരെയല്ല നമ്മൾ മാതൃകയാക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു, എന്നെ അനുഗമിക്കുക, എന്നെ പിന്തുടരുവാൻ ഞാൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. കർത്താവായ യേശു തൻ്റെ തിരുവായ് മൊഴി എഴുതപ്പെട്ട തിരുവെഴുത്തിൽ എന്താണ് നമ്മളോട് അരുളപ്പാട് നൽകിയിരിക്കുന്നത്, എങ്ങനെയാണ് നാം മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള ആ ഒരനുഭവത്തിൽ നാം ഒരുക്കപ്പെടുമ്പോഴാണ് കർത്താവിന് നമ്മുടെ മേൽ സ്വാധീനമുണ്ടാകുന്നത്. വിശ്വാസത്തിലും നാം അതുപോലെ വലിയൊരു അനുഭവം എടുക്കും. നമുക്കറിയാം, എബ്രായ ബാലന്മാരായ ശദ്രക്ക് മേശക്ക് അഭയദിനുമോ നെബുക്കനെ സർനിർത്തിയ സ്വർണ്ണബിംബത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും. വിടുവിക്കുമെന്ന് അവർ പറഞ്ഞില്ല, അത് ദൈവത്തിന് ഇഷ്ടമാണ്. വിടുവിക്കയില്ലെന്നും പറഞ്ഞില്ല. ഇതൊക്കെയും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നെബുക്കനെസർ നിർത്തിയ സ്വർണ്ണബിംബത്തെ ഞങ്ങൾ ആരാധിക്കില്ല എന്ന് പറയാനിടയായി. നമുക്കറിയാം, തീയുടെ ചൂട് 7 മടങ്ങ് വർദ്ധിച്ചു. ഈ എബ്രഹിം ബാലന്മാരുടെ കൈകാലുകൾ ബന്ധിച്ച് തീക്കുണ്ടത്തിലേക്ക് എറിയുവാൻ കൊണ്ടുപോയി. അവരെ കൊണ്ടുപോയ എബ്രഹിം ബാലന്മാരെ കൊണ്ടുപോയ ബല്ലന്മാർ പോലും കരിഞ്ഞുപോയപ്പോൾ അഗ്നികുണ്ടത്തിലേക്ക് വീണ ആ എബ്രഹിം ബാലന്മാർ അതാ അഗ്നികുണ്ടത്തിലൂടെ നടക്കുന്നു. നെബുക്കദ്നേസർ നോക്കിയപ്പോൾ
മറ്റു പലരും ഒരുപക്ഷെ നോക്കി കാണുമായിരിക്കാം. നോക്കിയപ്പോൾ ഇതാ മറ്റൊരാൾ കൂടെ അവരുടെ കൂടെ നിൽക്കുന്നത് കാണുവാനിടയെ. ചോദിച്ചു, നമ്മൾ മൂന്ന് പേരെയല്ലേ ഇട്ടത്? ഇതാ നാലാമതൊരുവനും കൂടി. പ്രിയമുള്ളവരെ, നാം എങ്ങനെ ദൈവത്തോട് ആയിത്തീരുന്നുവോ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയും സത്യസന്ധതയും ഹൃദയശുദ്ധിയും പരമാർത്ഥതയും പുലർത്തുന്നുവോ, അതനുസരിച്ച് നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം മറക്കരുത്. ആ ദൈവത്തിന് പ്രവർത്തിപ്പാൻ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന, ഹല്ലേലൂയ, നമ്മളെ പുറകോട്ട് വലിക്കുന്ന, അതേ നമ്മുടെ അനുഗ്രഹങ്ങളെ തടസ്സപ്പെടുത്തുന്ന, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നിനൊന്നായി പ്രശ്നങ്ങളെ പ്രതികൂലങ്ങളെ തൊടുത്തു വിടുന്ന, പിശാചിൻ്റെ പോരുകളെ പോരാട്ടങ്ങളെ കാണുവാൻ നമ്മുടെ ഹൃദയ കണ്ണുകൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉടമയാകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ധന്യകരമായി മുമ്പോട്ട് പോകുന്ന ഒരു അനുഭവത്തെ നമുക്ക് തുടർന്നുള്ള നാളുകളിൽ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമുക്ക് ഒരുങ്ങുവാൻ കഴിയട്ടെ. ദൈവകരത്തിലേക്ക് നമുക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വായിച്ച, നമ്മൾ ചിന്തിക്കുന്ന ഈ നിത്യജീവൻ, അതെ, അത് വിശുദ്ധ വചനത്തിലെ വളരെ അനുഗ്രഹകരമായ ഒരു അനുഭവമാണ്. സ്തോത്രം. ഈ ഭൂമിയിൽ നമ്മൾ, ഹല്ലേലൂയ, മരിച്ച് അടക്കപ്പെട്ട്, സ്തോത്രം, ഹല്ലേലൂയ, മൺമറഞ്ഞു പോകുമ്പോൾ എന്ന നേക്കുമായി അനുമനാഥനോട് കൂടെ സ്വർഗത്തിൽ നിത്യജീവൻ്റെ ബലത്തിൽ നമുക്ക് കഴിയുവാൻ, ജീവിക്കുവാൻ, ആത്മീയമായി ആയിത്തീരുവാൻ കഴിയുന്ന ഒന്നത്രേ നിത്യജീവൻ. ആ നിത്യജീവൻ നമുക്ക് ലഭിക്കുവാൻ തടസ്സമായി ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കട്ടെ. നമുക്ക് ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇപ്രകാരം അല്പനേരത്തെ വചനചിന്തയോടുള്ള ബന്ധത്തിൽ ഇങ്ങനൊരു മുഖാന്തരങ്ങളെ നമുക്ക് ഒരുക്കി തന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയുകയാണ്. ഇത് കേൾക്കുന്നവരുടെയ എല്ലാ പവർവിഷൻ പ്രേക്ഷകരെയും ദൈവവരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ അവരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന, അവർ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കട്ടെ. അതേ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് വിഷയങ്ങൾക്ക് പരിഹാരം ലഭിക്കാതിരിക്കുന്ന അനേക വിഷയങ്ങൾ പ്രിയമക്കൾക്കുണ്ട്. അതിനെല്ലാം ദൈവം പരിഹാരം കൊടുക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അതുമാത്രമല്ല, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കാതെയും, അതുപോലെ തന്നെ ഹല്ലേലൂയ, ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അനേക വാതിലുകൾ മുട്ടിട്ട് അത് ലഭ്യമാകാതെയും, അതുപോലെ തന്നെ ഹല്ലേലൂയ, ജീവിതത്തിൽ എന്നും പരാജയങ്ങളും ഹല്ലേലൂയ പ്രതികൂലങ്ങളും കടന്നു വന്ന് എന്നേക്കുമായി ക്ഷീണിച്ചു പോകുന്ന അനുഭവത്തിൽ അയക്കുന്ന ജീവിതങ്ങളെ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, അനുഗ്രഹിക്കട്ടെ. അതുമാത്രമേ ആത്മീയത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ അതിന് വേണ്ടുന്ന രീതിയിൽ ദൈവം ശക്തീകരിക്കേണ്ടതിനായി കർത്താവിൻ്റെ കരം പ്രവർത്തിക്കട്ടെ. അതുപോലെ സ്തോത്രം, ഹല്ലേലൂയ, ഏത് വിഷയത്തിനുമാണോ പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ വിശുദ്ധ വചനത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം അവരെ ഒരുക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ദൈവനും നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകത്തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു. അതെ, ഹല്ലേലൂയ, നമ്മെ സ്നേഹിച്ചത് വഴി, ഹല്ലേലൂയ, തൻ്റെ ഓമനകുമാരനെ കർത്താവിനെ താണഭൂമിയിലേക്ക് അയച്ചത് നമ്മൾ ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാനാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആകയാലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി അയച്ച് ദൈവം നമ്മെ വിടിപ്പിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ സമയത്തെ ഓർത്ത് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ വചനചിന്തയോടുള്ള ബന്ധത്തിൽ ഈ പ്രോഗ്രാം ഹല്ലേലൂയ കേൾക്കുവാനിടയായ പവർവിഷനിലെ എല്ലാ പ്രേക്ഷകരെയും ഓർത്ത് ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ അങ്ങനെ സ്തുതിക്കുന്നു. ഈ വചന കേൾവി കർത്താവേ ഞങ്ങളുടെ തങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടമായി ഒരു അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാളുകളായി അവർ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. അവയ്ക്ക് മേൽ ദൈവം മറുപടി ലഭിക്കാതിരിക്കുന്ന വിഷയങ്ങളെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നീട്ടി ദൈവമേ അവയ്ക്ക് മേൽ വിടുതൽ കൊടുത്ത് നിൻ്റെ മക്കളെ ആദരിക്കണം, മാനിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏത് വിഷയമാണോ ആ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കുമാറാകണം. അതുപോലെ കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ വിവാഹം പ്രായം കഴിഞ്ഞിട്ടും ദൈവമേ വിവാഹം നടക്കാതിരിക്കുന്നത് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടും ഹല്ലേലൂയ ജോലി ലഭിക്കാതിരിക്കുന്ന അനുഭവങ്ങളുണ്ടല്ലോ. അതുപോലെ കർത്താവേ, സ്തോത്രം, ഹല്ലേലൂയ, സ്വന്തമായി പാർക്കുവാൻ ഒരു ഭവനമില്ലാത്ത അവസ്ഥകൾ ഉള്ളവരുണ്ടല്ലോ. കർത്താവേ, സ്തോത്രം, അതുപോലെ ശാരീരികമായി രോഗത്തിൻ്റെ അവസ്ഥയിൽ ഹല്ലേലൂയ ഒത്തിരി വൈദ്യന്മാരെ കണ്ട് ചികിത്സിച്ചിട്ടും ഒരു പ്രയോജനം ലഭിക്കാതെ ഇന്നും ഹല്ലേലൂയ തീരാ വേദനയിലായിരിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, അവർക്ക് ദൈവമേ ഹല്ലേലൂയ ഈ വചനം സംസാരിക്കുമ്പോൾ അങ്ങയുടെ ആണിപ്പടുത്തുള്ള കരം വെച്ച് അവർക്ക് ആശ്വാസം വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒപ്പം നാഥനെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവമേ, സ്തോത്രം, ഹല്ലേലൂയ, പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി ക്രിസ്തുവിൽ ധന്യകരമാകുവാൻ ദൈവമേ ഇടയാക്കണം. അതുപോലെ മദ്യത്തിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും ഹല്ലേലൂയ വിധേയപ്പെട്ട് ദൈവമേ നമ്മുടെ യുവാക്കളൊക്കെയും ദൈവമേ ഹല്ലേലൂയ അലസരായി പോകുന്നു അവരൊക്കെയും ജീവിതത്തിൽ കർത്താവേ വളരെ ഹല്ലേലൂയ ഹല്ലേലൂയ താൻ അനുഭവത്തിലേക്ക് അവർ ക്ഷീണിച്ച അനുഭവത്തിലേക്ക് പോകുന്നുണ്ട് കർത്താവേ. അവരെയൊക്കെയും ദൈവമേ ബലപ്പെടുത്തി കർത്താവേ ഇതിൽ നിന്നൊക്കെ വിടുവിച്ച് മദ്യത്തിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും
അനുഭവത്തിൽ നിന്ന് വിടുവിച്ചവരെ യഥാർത്ഥമായി യഥാർത്ഥമായി ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാൻ തക്കണം, ദൈവത്തിൻ്റെ കാര്യം പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ദൈവമേ അല്ലുരിയ അങ്ങ് ഞങ്ങളോട് മനസ്സലിഞ്ഞ് അടിയങ്ങളെ സഹായിക്കാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് വിട്ടുപോയി ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ മഹത്വവും ഞങ്ങൾ തിരുമേനിക്ക് അർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ ഇടയാക്കുന്നത് സ്തുതിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളും തിരികരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്ക് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും നേരം ഈ തിരുവഴുത്തുകൾ കേൾക്കുവാനിടയായ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിച്ചാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ ഈ പ്രോഗ്രാം ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർ ദയവായി വിളിച്ചാലും അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന് വേണ്ടി ചെലവിടുന്നതൊന്നും ഭർത്താവല്ലല്ലോ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവവരങ്ങളെ കേൾപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദ ലോർഡ്.